എന്തുകൊണ്ടാണ് ശബ്ദം അർത്ഥമുള്ള വാക്കിനേക്കാൾ ഏറെ പ്രധാനമായിരിക്കുന്നത് നിങ്ങൾ ശബ്ദത്തെ സ്പർശിക്കുകയാണെങ്കിൽ സൃഷ്ടിയെ തന്നെ സ്പർശിക്കുകയാണ് വാക്കിനെ സ്പർശിക്കുകയാണെങ്കിൽ നിങ്ങൾ മനുഷ്യരുടെ മാനസിക ഘടനയിലേക്കാണ് പോകുന്നത് ശബ്ദത്തിന്റെ ശക്തിയെ വില താഴ്ത്തരുത് അതെല്ലാത്തിനും മീതെ സ്വാധീനം ചെലുത്തുന്നു മന്ത്രം എന്ന് പറയുന്നത് ഒരു സംയോജനമാണ് നിങ്ങൾക്ക് സംയോജനം ശരിയായി ലഭിക്കുകയാണെങ്കിൽ അത് സൃഷ്ടിയിലേക്കുള്ള വാതിൽ തുറക്കും നമസ്കാരം സദ്ഗുരു അർത്ഥമറിയാതെ മന്ത്രങ്ങൾ ചൊല്ലുന്നത് ശരിയായ കാര്യമാണോ മന്ത്രങ്ങൾക്ക് അർത്ഥമില്ല ഒരു മന്ത്രത്തിന് രണ്ടു മാനങ്ങളുണ്ട് മന്ത്രങ്ങൾ അർത്ഥമില്ലാത്തവയായിരിക്കണം പാരമ്പര്യത്തിൽ വ്യത്യസ്ത തരം മന്ത്രങ്ങളുണ്ട് നിർഭാഗ്യവശാൽ മന്ത്രങ്ങൾ സാധാരണയായി അറിയപ്പെടുന്നത് ആളുകളുടെ പങ്കെടുപ്പിന് വേണ്ടി നൽകിയിരിക്കുകയാണെന്നാണ് കാരണം അർത്ഥശൂന്യമായ ഒന്നിനോടും ഒന്നിനോടുമിടാൻ കഴിയാത്ത ധാരാളം വിഡ്ഢികളുണ്ട് അതുകൊണ്ടാണ് അവർ സൂര്യോദയം സൂര്യാസ്തമയം ചന്ദ്രൻ പൂർണ്ണചന്ദ്രൻ തുടങ്ങിയ എല്ലാം നഷ്ടപ്പെടുത്തുന്നത് കാരണം അത് അർത്ഥശൂന്യമാണ് ഒരു പൂർണ്ണചന്ദ്രൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ മാത്രമേ അതിന് അർത്ഥമുണ്ടാകൂ അല്ലെങ്കിൽ അതിലെന്തുണ്ട് ഒന്നുമില്ല അത് അർത്ഥവത്തല്ല എന്ന് വെച്ചാൽ അത് ഉപയോഗപ്രദമല്ല എന്ന് അതുകൊണ്ട് ലോകത്തിലെ എല്ലാ വിഡ്ഢികളും അർത്ഥവത്തായ കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ അതെ കാരണം ജീവനെയും ജീവന്റെ പല വശങ്ങളെയും തിരിച്ചറിയാൻ അവർക്ക് ബുദ്ധിയില്ല നിങ്ങൾ അതിനൊരു മണ്ടൻ അർത്ഥം ചേർത്തത് കൊണ്ടല്ല അത് നിലവിലുള്ളത് അത് നിങ്ങൾക്കപ്പുറവും നിലനിൽക്കുന്നു അത് നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് അപ്പുറവും നിലനിൽക്കും നിങ്ങൾ അതിനൊരു അർത്ഥം കൊടുത്തത് കൊണ്ടല്ല അത് ഉപയോഗപ്രദമാകുന്നതും ആകാതിരിക്കുന്നതും അപ്പോൾ ലോകത്തിലെ വിഡ്ഢികൾ അർത്ഥമുള്ള കാര്യങ്ങൾ ചെയ്യും അവർ ബുദ്ധിജീവികളായിരിക്കാം പക്ഷേ ജീവനെ അപേക്ഷിച്ച് മണ്ടന്മാരാണ് അവർക്ക് ജീവബോധമില്ല നിങ്ങൾക്ക് ജീവബോധമുണ്ടെങ്കിൽ നിങ്ങളെ ശരിക്കും ജ്വലിപ്പിക്കുന്നത് ഏറ്റവും അർത്ഥശൂന്യമായ കാര്യങ്ങളാണെന്ന് നിങ്ങൾ കാണും അങ്ങനെയല്ലേ അല്ലേ അതുകൊണ്ട് അവർ രണ്ടു തരം മന്ത്രങ്ങൾ സൃഷ്ടിച്ചു അർത്ഥമില്ലാത്ത വെറും ശബ്ദം മാത്രമായ ഒരു വലിയ കൂട്ടം മന്ത്രങ്ങൾ ഇത് നമ്മുടെ സംഗീതത്തിലും നിങ്ങൾക്ക് കാണുവാൻ കഴിയും യക്ഷാപരിപാടി ഇപ്പോഴാണ് നടന്നത് പല ആളുകൾക്കും അത് അർത്ഥങ്ങൾ തിരയുന്നവർക്ക് അവർ ബോറടിച്ചു കാരണം നാൽപ്പത് മിനിറ്റ് ആലാപാണ് ചെയ്യുന്നത് എന്തെങ്കിലും ഒന്ന് പറയൂ കുറഞ്ഞപക്ഷം ശിവ ശംഭോ എന്നെങ്കിലും ഇല്ല അവർക്ക് അതിന്റെ സാരം പിടികിട്ടുന്നില്ല കാരണം അത് ശബ്ദത്തെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണ് അർത്ഥമുള്ള വാക്കിനേക്കാൾ ഏറെ പ്രാധാന്യം ശബ്ദത്തിന് വന്നത് അർത്ഥങ്ങൾ മനുഷ്യ മനസ്സിൽ രൂപീകരിക്കപ്പെട്ടവയാണ് ശബ്ദം സൃഷ്ടിയുടെ സത്തയാണ് ശബ്ദത്തെ തൊടുന്നത് സൃഷ്ടിയെ തൊടുന്നത് പോലെയാണ് എന്നാൽ വാക്കിനെ സ്പർശിക്കുന്നതിലൂടെ നിങ്ങൾ മനുഷ്യരുടെ മാനസിക ഘടനയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അടിസ്ഥാനപരമായ മനുഷ്യരുടെ മാനസിക ഘടന അത് അത് ഒരുതരം ഭ്രാന്താണ് നമുക്കത് ആസ്വദിക്കാം നമുക്കത് ഉപയോഗിക്കാം എന്നാൽ അടിസ്ഥാനപരമായി അത് ഒരുതരം മിഥ്യയാണ് ശബ്ദം സൃഷ്ടിയുടെ ഒരു അടിസ്ഥാന വശമാണ് നിങ്ങൾക്ക് ശബ്ദത്തിന് മീതെ വൈദഗ്ധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൃഷ്ടിയുടെ മീതെയും ഒരു പ്രത്യേക രീതിയിൽ വൈദഗ്ധ്യമുണ്ടാവും കാരണം സൃഷ്ടി ശബ്ദങ്ങളുടെ സങ്കീർണമായ ഒരു സംയോജനമാണ് അത് സൃഷ്ടിയുടെ രൂപരേഖയാണ് പക്ഷേ അർത്ഥങ്ങൾ മനുഷ്യ സൃഷ്ടിയാണ് ഒരേ വാക്കിന് വ്യത്യസ്ത വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടെന്ന് ഇന്ത്യയിൽ തന്നെയും നിങ്ങൾക്കറിയാം ഒരേ വാക്കിന് തന്നെ വിവിധ അർത്ഥങ്ങൾ കാരണം അതെല്ലാം നിർമ്മിച്ചെടുത്തതാണ് ശബ്ദം നിർമ്മിക്കപ്പെട്ടതല്ല ശബ്ദം സൃഷ്ടിയുടെ ഭാഗമാണ് ശബ്ദം അസ്തിത്വത്തിൻ്റെ ഭാഗമാണ് സൃഷ്ടി സംഭവ്യമാകുന്നതിൻ്റെ ഭാഗമാണ് ശബ്ദം ഇപ്പോൾ ഈ സൃഷ്ടി മുഴുവനും ഒരു പ്രത്യേക രീതിയിൽ പ്രതിധ്വനിക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല കുഴപ്പമില്ല എന്നാൽ വാക്കുകളും അർത്ഥങ്ങളും ഒരു മനുഷ്യ സൃഷ്ടിയാണ് ഇതൊരു ഗൂഢാലോചന എന്ന നിലയിൽ മാത്രമേ അർത്ഥവത്താകുന്നുള്ളൂ ഞാൻ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മണ്ണട്ട സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ അവർ പറയുന്നത് നിങ്ങൾക്കറിയില്ല അവർ സംസാരിക്കുകയാണ് അവരും നിങ്ങളെപ്പോലെയാണ് അവരിൽ ചിലർ വെറും ശബ്ദമുണ്ടാക്കുകയാണ് അവർ ആലാപ്പാടുകയാണ് വെറും ശബ്ദം കേവലം ശബ്ദത്തെ ആസ്വദിക്കുന്നു ഒരർത്ഥത്തിൽ സൃഷ്ടിയെ ആസ്വദിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ ശബ്ദത്തെ ആസ്വദിക്കുന്നു എന്നാണ് നിങ്ങൾക്ക് കേൾക്കാനുള്ള തീഷ്ണത ഇല്ലെങ്കിൽ ശ്രദ്ധിക്കാനുള്ള തീഷ്ണത ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സൃഷ്ടിയുടെ ഒരു വശവും നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ കഴിയില്ല മസ്തിഷ്കത്തിൽ സംഭവിക്കുന്ന മാനസിക ക്രമങ്ങളെ മാത്രമേ നിങ്ങൾ ആസ്വദിക്കൂ മിക്ക മനുഷ്യരും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഇതാണ് അവർ അധിക സമയവും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അവർക്കെന്തെങ്കിലും പറയാനുള്ളത് കൊണ്ടല്ല അവർക്ക് അർത്ഥം കണ്ടെത്തണം അതുകൊണ്ട് നിശബ്ദതയും ശബ്ദവും രണ്ടും അമിതമായി സംഭ്രമിപ്പിക്കുന്നു അതുകൊണ്ടാണ് ആത്മീയ പ്രക്രിയ എന്ന് നാം പറയുമ്പോൾ ആദ്യത്തെ കാര്യം നിശബ്ദതയാണ് നിങ്ങൾ മാനസിക സ്ഥിരതയുള്ളവരാണെങ്കിൽ മുപ്പത് ദിവസത്തെ നിശബ്ദത അറുപത് ദിവസത്തെ നിശബ്ദത ലോലമായ മാനസിക ഘടനയാണെങ്കിൽ ശരി നിങ്ങൾക്ക് മൂന്ന് ദിവസം എന്ന് പറയും മൂന്ന് ദിവസത്തിൽ തന്നെ ആളുകൾ പരിഭ്രാന്തരാകുന്നു അതുകൊണ്ട് നാം പറയും ശരി അര ദിവസത്തെ നിശബ്ദത അതിനുശേഷം നിങ്ങൾക്ക് ചിലയ്ക്കാം സാധാരണ അവർ താങ്ങും നിങ്ങളിൽ ധാരാളം സംസാരിക്കുന്നവർ നിങ്ങൾക്കറിയാം അതെല്ലാം അർത്ഥശൂന്യമാണെന്ന് നിങ്ങൾക്ക് വെറുതെ സംസാരിക്കാം ധാരാളം ആളുകൾ ഇതിൽ വിദഗ്ധരാണ് അവർക്ക് യാതൊരു അർത്ഥവുമില്ലാതെ വെറുതെ സംസാരിക്കാൻ കഴിയും ശബ്ദത്തിന്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കുന്നു ഒരർത്ഥവുമില്ലാതെ അവർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുവാൻ കഴിയും ഇപ്പോൾ നിങ്ങളൊരു പക്ഷിയാണെങ്കിൽ ഞങ്ങൾ ക്ഷമിച്ചേക്കാം നിങ്ങൾ ഇതാണെങ്കിൽ ഞങ്ങൾക്ക് സമ്മതമാണ് നിങ്ങളൊരു സംഗീതജ്ഞനാണെങ്കിൽ അർത്ഥരഹിതമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതിൽ കുഴപ്പമില്ല നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അർത്ഥവത്തായി എന്തെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മന്ത്രം സംസാരിക്കുവാനല്ല ജപിക്കുകയാണ് വേണ്ടത് ജപിക്കുക വെച്ചാൽ ഒരു ശബ്ദത്തെ ജപിക്കുക അർത്ഥത്തെ അല്ല അർത്ഥം സംസാരവുമായി ബന്ധപ്പെട്ടതാണ് അർത്ഥം എഴുതിയ വാക്കിനെയും സംസാരിക്കുന്ന വാക്കിനെയും സംബന്ധിച്ചതാണ് ജപത്തിന് അർത്ഥമില്ല മന്ത്രം കേവലം ഒരു ശബ്ദമാണ് അതൊരു കമ്പനമാണ് അതിനാൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അർത്ഥം അറിയില്ലെങ്കിൽ അതാണ് ജപിക്കുവാൻ ഏറ്റവും നല്ല മാർഗം ശബ്ദത്തിൽ പൂർണ്ണമായും ലയിച്ചുകൊണ്ട് പറയുന്നത് പക്ഷേ ഒന്നാമതായി നിങ്ങൾ ഉച്ചരിക്കുന്നത് എന്താണ് മന്ത്രമാണോ അതോ ഭജനയോ അല്ലെങ്കിൽ സങ്കീർത്തനമോ എന്ന് നിങ്ങൾ നോക്കണം അതൊരു മന്ത്രമാണെങ്കിൽ മന്ത്രം എന്നാൽ ശുദ്ധമായ ശബ്ദമെന്നാണ് അതിനർത്ഥമുണ്ടാവണമെന്നില്ല തുടക്കത്തിൽ നിങ്ങൾ അതിന് ഏത് അർത്ഥം വേണമെങ്കിലും കൊടുത്തോളൂ കാരണം അർത്ഥമില്ലെങ്കിൽ അതിലൂടെ ഇടപെടാൻ കഴിയില്ല എന്നാൽ എങ്ങനെ ഇടപെടണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു അർത്ഥവും നൽകരുത് ഓം നമശിവായ എന്ന് ചൊല്ലുമ്പോൾ നിങ്ങൾ സങ്കല്പിക്കുന്നത് ഒരു മനുഷ്യൻ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുന്നതായും അദ്ദേഹത്തിന്റെ ചുറ്റും എന്തോ സംഭവിക്കുന്നതായുമാണ് അല്ല തുടക്കത്തിൽ നിങ്ങൾക്കതിൽ മുഴുകാൻ ഒരു മാർഗമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ശിവകാശി ചിത്രത്തെ നോക്കാം ഓക്കെ ആ ശബ്ദവുമായി എങ്ങനെ ഇടപെടണമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആളെ ഒഴിവാക്കണം അയാൾ ആവശ്യമില്ല അയാൾ ഒരു സ്വൈരക്കേടാണ് സമയമത്തിലുള്ള ആളുകളോട് ഞാൻ പറയുന്നത് അവരുടെ ചോദ്യം മന്ത്രം ജപിക്കുമ്പോൾ ശിവൻ വന്നെങ്കിൽ ഞാൻ പലതവണ വിളിക്കുന്നുണ്ട് അദ്ദേഹം വന്നെങ്കിൽ അദ്ദേഹം വന്ന അദ്ദേഹത്തെ അവഗണിച്ചോളൂ കാരണം അത് മന്ത്രത്തെക്കുറിച്ചല്ല മന്ത്രമെന്നാൽ അത് നിങ്ങളാ ശബ്ദത്തിൽ മുഴുകണമെന്നാണ് കാരണം നിങ്ങൾ സ്വയം തന്നെയും നിങ്ങളുടെ ഭൗതിക രൂപം തന്നെയും ഒരു പ്രത്യേക രീതിയിലുള്ള ശബ്ദമാണ് ഇപ്പോൾ നിങ്ങൾ സ്വയം ശബ്ദത്തിന്റെ മറ്റൊരു തലത്തിലേക്കാകുവാൻ ശ്രമിക്കുകയാണ് കാരണം ഈ ശബ്ദം പ്രപഞ്ചമെന്ന് വിളിക്കപ്പെടുന്ന വലിയ ശബ്ദത്തിലേക്കുള്ള ഒരു പ്രവേശന സ്ഥാനമാകുന്നതിന് വേണ്ടി വലിയ ക്രമീകരണങ്ങളുള്ള ശബ്ദങ്ങൾ പ്രകൃത്യ പ്രാപഞ്ചികമായതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ശബ്ദങ്ങൾ ഒരു പ്രത്യേക ക്രമീകരണത്തിൽ ഉപയോഗിക്കുമ്പോൾ നോക്കൂ സുരക്ഷിത സ്ഥലങ്ങളിൽ കോമ്പിനേഷൻ ലോക്ക് എന്ന് വിളിക്കപ്പെടുന്നില്ലേ അത് തുറക്കണമെങ്കിൽ നിങ്ങൾക്ക് ശരിയായ സംയോജനം കിട്ടണം അപ്പോൾ മന്ത്രം ഒരു സംയോജനമാണ് നിങ്ങൾക്ക് ശരിയായ സംയോജനം കിട്ടിയാൽ അത് സൃഷ്ടിയിലേക്കുള്ള കവാടം തുറക്കും അത് അർത്ഥത്തെ സംബന്ധിച്ചതല്ല നിങ്ങൾ അതിന് എന്ത് അർത്ഥം നൽകിയാലും അർത്ഥം എത്ര ഉയർന്നതോ താഴ്ന്നതോ നിങ്ങൾ കരുതിയാലും ശരി അർത്ഥം നിങ്ങൾ നിർമ്മിച്ച ഒന്നാണ് അതൊരു മാനസിക പ്രക്രിയയാണ് ഇതിന് അസ്തിത്വപരമായ ഒരർത്ഥമില്ല ഒരു വാക്കിനും അസ്തിത്വപരമായ അർത്ഥമില്ല ഇപ്പോൾ നാം ഉച്ചരിക്കുന്ന ഇംഗ്ലീഷ് പദങ്ങൾ വൃക്ഷങ്ങൾക്ക് ഒരർത്ഥവും ഉളവാക്കുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് മനോഹരമായി പാടുകയാണെങ്കിൽ എനിക്കിതിന് കഴിയില്ല എന്നാൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് ശരിയായ വിധത്തിൽ എന്ന് പാടുകയാണെങ്കിൽ മരങ്ങൾ ഈ വൃക്ഷം നല്ലവണ്ണം പൂത്തിരിക്കുന്നു അത് യക്ഷയെക്കൊണ്ടായിരിക്കാം ശരിയാ മഴയെ അതിനെ സഹായിച്ചിട്ടുണ്ട് എങ്കിലും ശബ്ദത്തിൻ്റെ ശക്തിയെ തള്ളിക്കളയരുത് ശബ്ദത്തിൻ്റെ ശക്തിയെ തള്ളിക്കളയരുത് അതിനെ എല്ലാത്തിൻ്റെ മീതിയും സ്വാധീനമുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു മന്ത്രം ചൊല്ലുകയാണെങ്കിൽ ആ വൃക്ഷം അതിനോട് പ്രതികരിച്ചേക്കാം നിങ്ങളൊരു പാട്ട് പാടുകയാണെങ്കിൽ അത് പ്രതികരിച്ചേക്കാം നിങ്ങളൊരു ചിന്തയെ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് പ്രതികരിച്ചേക്കാം പക്ഷേ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അത് പ്രതികരിക്കില്ല ഇത് വൃക്ഷത്തിൻ്റെ കാര്യത്തിൽ സത്യമാണ് ഇത് ദൈവീകത്തിൻ്റെ കാര്യത്തിലും സത്യമാണ്